യുദ്ധം തോറ്റുപോയാലും ജയിച്ചാലും ഗാസയിൽ നിന്ന് പിന്മാറില്ലെന്ന് ഇസ്രയേൽ. ആത്മമിത്രമായ അമേരിക്ക പിന്മാറിയാലും പിന്തുണ പിൻവലിച്ചാലും മരണം വരെ ഹമാസുകളോട് പോരാടുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസ്താവിച്ചു. ഗാസ പൂർണ്ണമായി പിടിച്ചെടുക്കുമെന്നും 30,000 ഹമാസ് തീവ്രവാദികളെ വകവരുത്തുമെന്നും ഇസ്രയേൽ പ്രഖ്യാപിച്ചതോടെ പോരാട്ടം ഇനിയും ശക്തിപ്പെടുമെന്ന് വ്യക്തമാണ്. ഇസ്രയേലിന് ചുറ്റും തീവ്രവാദികൾ ശക്തമായതിനാൽ പ്രതിരോധ ബജറ്റ് ഗണ്യമായി വർദ്ധിപ്പിക്കണമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിർദ്ദേശിച്ചിരുന്നു. ക്രിസ്മസോ പുതുവത്സരമോ പ്രശ്നമല്ലെന്നും ഇനിയുള്ള ദിവസങ്ങളിൽ പോരാട്ടം അതിശക്തമായിരിക്കുമെന്നും ഇസ്രയേൽ നിലപാടെടുത്തതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന് പുതിയ മാനം കൈവന്നിരിക്കുകയാണ്. ഇസ്രയേൽ സൈന്യം ഗാസയിൽ നടത്തുന്ന ആക്രമണങ്ങളെ തള്ളി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്തെത്തിയിരുന്നു. ഗാസയിൽ നടത്തുന്ന വിവേചനരഹിതമായ ബോംബാക്രമണം മൂലം ഇസ്രയേലിന് ലോക പിന്തുണ നഷ്ടപ്പെടാൻ തുടങ്ങി എന്നായിരുന്നു ജോ ബൈഡൻ അഭിപ്രായപ്പെട്ടത്. ബെഞ്ചമിൻ നെതന്യാഹു തന്റെ സർക്കാരിനെ നിയന്ത്രിക്കണമെന്നും ബൈഡൻ പ്രസ്താവിച്ചിരുന്നു. അന്താരാഷ്ട്ര പിന്തുണയോടെയോ അല്ലാതെയോ ഗാസ യുദ്ധം തുടരാനുള്ള ദൃഢനിശ്ചയവും കഴിവും തങ്ങൾക്കുണ്ടെന്നാണ് നെതന്യാഹു പറയുന്നത്. യുദ്ധം 2.5 മാസം പിന്നിടുമ്പോൾ ടൂറിസത്തിലൂടെയുള്ള ഇസ്രയേലിന്റെ വരുമാനം നേർപകുതിയായിരിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധി ഇസ്രയേലിനെ വലയ്ക്കുന്നുമുണ്ട്. ഈജിപ്തിനെയും സിറിയയും ലെബനോനെയും പലസ്തീന്റെയും ടൂറിസം വരുമാനം കുത്തനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു രാജ്യക്കാരും ഈ രാജ്യങ്ങളിലേക്ക് കടന്നു വരാത്ത സാഹചര്യം വന്നതിൽ കുഴപ്പമില്ലെന്നും പോരാട്ടം തുടരാൻ അതാണ് നല്ലതെന്നും ഇസ്രയേൽ പറയുന്നു. ഇസ്രയേലിന്റെ ടൂറിസം വരുമാനത്തിൽ 30% ലഭിച്ചിരുന്നത് ക്രിസ്മസ് പുതുവർഷ സീസണിലായിരുന്നു. പലസ്തീനെതിരെ ആക്രമണം ശക്തിപ്പെടുത്തുമ്പോഴും ഇസ്രയേലിനെ തിരിച്ചടി ലഭിക്കുന്നുണ്ടെന്ന മറ്റൊരു വസ്തുതയാണ്. ഹമാസ് അക്രമം എന്നാൽ ഇസ്രയേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ 20,000 പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത്. ഒക്ടോബർ 7 തുടങ്ങിയ യുദ്ധം ഇസ്രയേലിന്റെ അയൽ രാജ്യങ്ങളായ ഈജിപ്തിലെയും ജോർദാനിലെയും വിനോദസഞ്ചാര മേഖലയാണ് ഏറ്റവും പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത്. യുദ്ധം അവസാനിച്ചാൽ പോലും ഈ രാജ്യങ്ങളിലേക്കുള്ള വിദേശികളുടെ വരവ് കുത്തനെ കുറയുമെന്നത് തീർച്ചയാണ്. ബൈബിൾ പഴയ നിയമത്തിലെ ഒട്ടേറെ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത് ഇന്നത്തെ ഈജിപ്തിലാണ്. നൈൽ നദിയിലെ ക്രൂയിസിംഗും പിരമിഡുകളുമായിരുന്നു ഇസ്രയേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം. ഈജിപ്തിലെ ചരിത്രഭൂമിയിലേക്ക് 1.5 മാസമായി തീർത്ഥാടകരുടെ വരവ് നന്നേ നിലച്ചതോടെ ഒട്ടേറെ ഹോട്ടലുകൾ അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. യാത്രാ പാക്കേജുകാർക്കും ഇത് വലിയ തിരിച്ചടിയായിരിക്കുന്നു. ബുക്കിംഗ് കുത്തനെ ഇടിഞ്ഞെന്ന് മാത്രമല്ല, അടുത്ത വർഷം ആദ്യത്തേക്ക് മുൻകൂർ ബുക്ക് ചെയ്തിരുന്ന ടൂറുകളും മറ്റ് സഞ്ചാരികൾ റദ്ദു ചെയ്യുകയും ചെയ്തു. 2024 ആദ്യ പകുതിയിൽ പകുതിയോളം അതിഥികൾ ഇതുവരെ ബുക്കിംഗുകൾ റദ്ദു ചെയ്തിരിക്കുന്നു. യാത്രകൾ റദ്ദു ചെയ്യുന്ന വിനോദസഞ്ചാരികൾക്ക് അവരുടെ ഡെപ്പോസിറ്റ് തുകയായി $250 നഷ്ടപ്പെടുമെന്ന സാഹചര്യവുമുണ്ട്. ഈജിപ്തിലും ജോർദാനിലും സഞ്ചാരികളെ കാത്തിരിക്കുന്നത് പിരമിഡുകളാണ്. ഈജിപ്തിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്ന്. ലെസ്കർ ടെമ്പിളും വാലി ഓഫ് കിങ്സും ഗിസയിലെ പിരമിഡും തുടങ്ങി നിരവധി സ്ഥലങ്ങളാണ് സഞ്ചാരികളെ കാത്തിരിക്കുന്നത്. എങ്കിലും ഭീകരാക്രമണത്തിന്റെ നിഴലിൽ ഒരിടത്തേക്കും പോകാൻ സഞ്ചാരികൾ മടിച്ചു നിൽക്കുന്നു എന്നതാണ് സമീപകാല സാഹചര്യങ്ങൾ കാണിക്കുന്നത്. ചാവുകടലും അതിനുള്ളിലെ കുളിയും ക്രിസ്തുജ്ഞാന സ്നാനവും സ്വീകരിച്ച ജോർദനാൻതോടും മൗണ്ട് നെബോയും ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളാണ് ജോർദാനിലും സഞ്ചാരികളെ കാത്തിരിക്കുന്നത്. യുദ്ധവും ഭീകരവാദ പ്രവർത്തനങ്ങളും വിനോദസഞ്ചാര മേഖലയെ ബാധിക്കുമ്പോൾ ആ മേഖലയിൽ ജോലി ചെയ്യുന്ന നിരവധി സാധാരണക്കാർ കൂടിയാണ് ദുരിതത്തിലാകുന്നത്. സഞ്ചാരികൾക്ക് വേണ്ടി ഒരുക്കിവച്ചിരിക്കുന്ന ബ്രോഷറുകളും കരുതി വച്ചിരിക്കുന്ന കരകൌശല വസ്തുക്കളും വസ്ത്രങ്ങളും കൊന്തകളും കുരിശുകളും ഫോട്ടോകളും ഒക്കെ വാങ്ങാൻ ആളില്ലാതെ വരുമ്പോൾ പ്രതിസന്ധിയിലായി പോകുന്ന ഒരു വലിയ ജനവിഭാഗം ജനങ്ങൾ ഈ രാജ്യങ്ങളിലെല്ലാം ഉണ്ട്. ഇസ്രയേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ വടക്കൻ ഗാസയിൽ പ്രവർത്തനക്ഷമമായ ഒരു ആശുപത്രി പോലും അവശേഷിക്കുന്നില്ലെന്ന് ലോകാരോഗ്യ സംഘടനയും പറഞ്ഞു കഴിഞ്ഞു. ഇന്ധനത്തിന്റെയും ജീവനക്കാരുടെയും ആവശ്യ വസ്തുക്കളുടെയും അഭാവം മൂലം ആശുപത്രികൾ പ്രവർത്തനക്ഷമമല്ലാതായി മാറിയെന്നാണ് WHO പറയുന്നത്. ഇസ്രയേൽ പലസ്തീനിലെ മെഡിക്കൽ സൌകര്യങ്ങളെ മനഃപൂർവ്വം ലക്ഷ്യം വെക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അധിനിവേശ ഗാസയിലെ അൽഷിബ അൽ അഹ്ലി എന്നീ രണ്ട് ആശുപത്രികളിൽ ഇസ്രയേൽ സൈന്യം ക്രൂരമായ അതിക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയതായി ലോകാരോഗ്യ സംഘടന മാധ്യമങ്ങളോട് പറഞ്ഞു. പലസ്തീനിലെ ഇസ്രയേൽ ആക്രമണത്തിൽ ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ട രോഗികൾ ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടി യാചിക്കുന്ന അസഹനീയമായ ദൃശ്യങ്ങൾ ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ടിരുന്നു. ഗാസയിലെ രോഗികളും ആരോഗ്യ പ്രവർത്തകരും അഭിമുഖീകരിക്കുന്ന ക്രൂരമായ അവസ്ഥകൾ വിവരിക്കാൻ തങ്ങൾക്ക് കഴിയുന്നില്ലെന്ന് പലസ്തീനിലെ ലോകാരോഗ്യ സംഘടനയുടെ പ്രതിനിധി റിച്ചാർഡ് പീപ്പർകോൺ പറഞ്ഞു. ഇന്ധനം, വൈദ്യുതി, മെഡിക്കൽ സപ്ലൈ, സർജൻമാരും മറ്റ് ആരോഗ്യ വിദഗ്ധരും ഉൾപ്പെടെയുള്ള പ്രവർത്തകരുടെ അഭാവം മൂലം നിലവിൽ പ്രവർത്തനക്ഷമമായ അഹ്ലി അറബ് ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററുകൾ ഇനി പ്രവർത്തിക്കില്ലെന്ന് റിച്ചാർഡ് പീപ്പർകോൺ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.